വളരെ അലട്ടുന്ന പ്രശ്നമാണ് മാറിടത്തിൻ്റെ വലിപ്പം. മാറിടത്തിൻ്റെ വലിപ്പം കുറയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. മാറിടത്തിൻ്റെ വലിപ്പം കുറയ്ക്കാൻ ഇതൊന്ന് നിങ്ങളുടെ മാറിലൊന്ന് തൊട്ടാൽ മതി. മാറിടത്തിൻ്റെ വലിപ്പം കുറയുന്നത് നിങ്ങൾ പോലും അറിയില്ല. നിങ്ങളുടെ മാറിടത്തിൻ്റെ വലിപ്പം കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മാറിലൊന്ന് തേച്ച് നോക്ക്. നിങ്ങൾ പോലും ഞെട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതെന്താണെന്നൊക്കെയുള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത്, മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. മാറിടത്തിൻ്റെ വലിപ്പം കുറയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നതാണ്. പലർക്കും പ്രസവത്തിന് ശേഷം ശരീരത്തിൻ്റെ അമിതമായിട്ടുള്ള വണ്ണം വെക്കുന്നത് മൂലം, പിന്നെ ഹോർമോൺ ചേഞ്ചസ് മൂലമൊക്കെ, പിന്നെ തൈറോയിഡിൻ്റെ പ്രോബ്ലമൊക്കെ കാരണത്താലൊക്കെ മാറിടം വലിപ്പം വെക്കാറുണ്ട്. മാറിടം വലിപ്പം നിങ്ങൾക്ക് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താൽ മതി. മാറിലൊന്ന് തേച്ച് നോക്കൂ, നിങ്ങളുടെ മാറ് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാറിടത്തിൻ്റെ വലിപ്പത്തിന് കുറയ്ക്കാൻ വേണ്ടി വിപണിയിൽ പലതരം ഓയിലുകളും ക്രീമുകളും ഒക്കെ കിട്ടും. പക്ഷേ അതൊക്കെ നമ്മുടെ മാറിന് ദോഷം ചെയ്യുകയും ക്യാൻസർ രോഗത്തിന് വരെ പിടിപെടാനും ഒക്കെ ഇടയാകുമൊക്കെ ചെയ്യും. ചിലപ്പോൾ അതിനകത്ത് ചേർത്തേക്കുന്ന പല കാര്യങ്ങളും വീര്യം കൂടിയതായിരിക്കും, അത് നമ്മുടെ മാറിന് ദോഷം ചെയ്യും. മാറിൻ്റെ മാറിനകത്തുള്ള ആ ഒരു സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ത്വക്കിലൂടെ അത് ഉള്ളിലേക്ക് ചെന്നിട്ട് മാരകമായ രോഗങ്ങൾ വരെ പിടിപെടാനൊക്കെ ഇടയാകും. അതുകൊണ്ട് വിപണിയിൽ കിട്ടുന്ന ക്രീമുകളുടെയും ഓയിലിൻ്റെയും പുറയിന് പോവാതെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മാറിടം വലിപ്പം കുറയ്ക്കാൻ സഹായിക്കുന്ന ഓയിൽ തയ്യാറാക്കാവുന്നതാണ്. ഇതൊന്നും അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ മാറിൻ്റെ ആ ഒരു വലിപ്പം കുറയുന്നതൊക്കെ 100% റിസൾട്ട് നൽകുന്നതാണ്. പിന്നെ കുറച്ച് വ്യായാമം കൂടി ചെയ്യണം. സിമ്പിളായിട്ടുള്ള വ്യായാമമാണ്, അതായത് നമ്മൾ കൈകൾ ഇങ്ങനെ ആക്കാറില്ല, നമ്മളിങ്ങനെ ചുമ്മാതെ ഇരുന്നുകൊണ്ട് ആക്കിയാൽ മതി. ഇതിപ്പം നിങ്ങൾ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. പിന്നെ അതുപോലെ തന്നെ കൈ ഇങ്ങനെ ബാക്കിൽ നമ്മൾ ഇവിടെ തല വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് 10-20 പ്രാവശ്യം ചെയ്യാനായിട്ട് നോക്കുക. ഇത് നിങ്ങളുടെ മാറിടം കുറയ്ക്കാൻ സഹായിക്കുന്ന നോർമൽ രീതിയിലുള്ള വ്യായാമമാണ്. പിന്നെ പുഷപ്പ് ചെയ്യാം. പിന്നെ പുഷപ്പ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭിത്തിയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ ഇരിക്കണം. അത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കുക. അത് നമ്മുടെ മാറ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇത് സിമ്പിൾ ടൈപ്പുള്ള വ്യായാമമാണ്. ഇപ്പം മടിയീച്ചുകളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ഇത് പിന്നെ നിങ്ങൾ മാറിൽ അപ്ലൈ ചെയ്ത് കുളിക്കുന്നതിൻ്റെ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു നോർമൽ ചൂട്, അതായത് ശരീരം പൊള്ളാത്ത രീതിയിലുള്ള ചൂട് വെള്ളത്തിൽ ഒരു തുണി മുക്കിയിട്ട് മാറിൻ്റെ ചുറ്റിനും റൗണ്ടിൽ, അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ തുണി വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, മസാജ് ചെയ്ത് വിടാനായിട്ട് നോക്കുക. അത് നിങ്ങളുടെ മാറ് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ അതായത് സ്ത്രീകളെ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്, രണ്ട് മാറും രണ്ട് രീതിയിലാണ്. ഒരു മാറ് വലിപ്പമുള്ളത്, ഒരു മാറ് ചെറുതായിട്ടുള്ളത്. അപ്പം നിങ്ങൾ വയ്ക്കും വലിയ മാറിന് മാത്രം ചെറുതിന് ചെയ്യണം, അങ്ങനെയുള്ള രണ്ടിനും ഒരേപോലെ ചെയ്യാനായിട്ട് നോക്കണം. പലർക്കും ഉള്ളൊരു സംശയമാണ്, എന്താ നമ്മുടെ മാറ് അങ്ങനെ രണ്ടും രണ്ടായിട്ടിരിക്കുന്നത്? അങ്ങനെയാണ്, ഒരു മനുഷ്യന് ഒരിക്കലും പൂർണ്ണതയോടുകൂടി ജനിച്ചു വീഴില്ല. നമ്മളുടെ ഐബ്രോസ് തന്നെ രണ്ട് രീതിയിലാണ് ഇരിക്കുന്നത്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതല്ല എനിക്ക് മാത്രമാണ് ആ ഒരു പ്രശ്നം എന്ന് പലർക്കും ചിന്തയുണ്ട്, അങ്ങനെയല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. ഒരു മാറ് വലുതും ഒരു മാറ് ചെറുതുമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നത് അതൊരു രോഗമൊന്നുമല്ല, അങ്ങനെയാണുള്ളത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, കാണാൻ പറ്റും. ഇത് ഫേക്കായിട്ടുള്ള കാര്യമല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും അതോർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും ചെയ്യേണ്ട, എൻ്റെ ഒരു മാറ് വലിപ്പമുണ്ട് ഒരു മാറ്. പക്ഷേ നമുക്ക് വരുന്ന ബ്രാ കപ്പ് ഒരേ സെയിം അളവിൽ തന്നെ വരത്തുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് പിടിക്കുന്ന ബാക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അവിടെ കറക്റ്റ് ആവുന്നതിനും പിന്നെ നമ്മുടെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നിർത്താനൊക്കെ വേണം. നമ്മൾ ഇടുന്ന സമയത്ത് ഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് വരണ്ടേ, അതിനു വേണ്ടിയാണ് ഒരേ രീതിയിൽ ബ്രാ കപ്പ് കമ്പനികൾ മേക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. എന്നാലും നമുക്ക് ആ ഒരു ഓയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അത് അപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ കാണിക്കാം. അതിലേക്ക് നമുക്ക് പോകാം. ഞാനൊരു ചെറിയൊരു പാത്രത്തിനകത്താണ് ഓയിൽ തയ്യാറാക്കുന്നത്. നിങ്ങളിപ്പോൾ ഓയിൽ തയ്യാറാക്കുന്ന സമയത്ത് ഒരു വലിയൊരു പാത്രത്തിൽ ചെയ്യാനായിട്ട് നോക്കണേ കേട്ടോ. ഞാനിപ്പം അളവ് കുറച്ചെടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ ചെയ്യുന്നത്. ഞാൻ വെച്ച പാത്രം ചൂടായപ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം. കരിഞ്ജീരകം നമ്മുടെ മാറ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എല്ലാ രോഗങ്ങൾക്കും കരിഞ്ജീരകം വളരെ നല്ലതാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഉലുവ പൊടിച്ചതാണ് ചേർക്കേണ്ടത്. ഉലുവ നമ്മൾ അല്ലാതെ പൊടിക്കാതെ ചേർക്കാൻ പാടില്ല. പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഉലുവ എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഇത് മൂപ്പിച്ചെടുക്കണം. മൂപ്പിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് കിട്ടും. ഞാൻ അതിലേക്ക് എണ്ണ ചേർത്തത് 1/2 കപ്പാണ് എണ്ണ ചേർത്തത്. അപ്പം നിങ്ങൾ കൂടുതലായിട്ടുണ്ടാക്കുമ്പോൾ അളവ് കൂടുതൽ എടുത്താൽ മതി എല്ലാത്തിൻ്റെയും. ഞാനിപ്പം 1/2 കപ്പിനകത്താണ് എണ്ണ
എടുത്തത്. അരക്കപ്പ് എണ്ണ ഒഴിച്ചിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എണ്ണയുടെ കളർ ചേഞ്ച് ആവും, അപ്പോഴാണ് നമ്മുടെ മസാജിങ് ഓയിൽ തയ്യാറായി കിട്ടുന്നത്. എന്തായാലും ഞാനൊന്ന് എണ്ണയൊന്ന് ചൂടാക്കി എടുക്കട്ടെ. ചൂടായി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മാറിൽ അപ്ലൈ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. മാറിൻ്റെ നമ്മൾ നിബിളിൽ പറ്റാൻ പാടില്ല, മാറിൻ്റെ ചുറ്റിനും തേച്ച് നമ്മൾ ഓയിൽ പിടിപ്പിക്കാനായിട്ട് നോക്കണം. ഓയിൽ തേച്ച് പിടിപ്പിച്ച് ആദ്യമേ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മാറിൻ്റെ ചുറ്റിനും ഇതേപോലെ നോർമൽ രീതിയിൽ തടകി തടകി കൊടുക്കുക. അതിനുശേഷം റൗണ്ടിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. നിബിളിൽ ടച്ച് ചെയ്യാൻ പാടില്ല, നിബിളിൽ പറ്റിയാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു മസാജ് മുമ്മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്യാനായിട്ട് നോക്കണം. ഇത് നിങ്ങളുടെ മാറ് കുറയ്ക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു മസാജാണ്. ഇത് ചെയ്തിട്ട് നിങ്ങൾ ആവി പിടിക്കേണ്ടത് ഇതേപോലെ ഒരു തുണിക്കകത്ത് ഇങ്ങനെ മാറിൻ്റെ ചുറ്റിനും പിടിക്കാനായിട്ട് നോക്കണം. എന്തായാലും ട്രൈ ചെയ്യണേ. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അത് തയ്യാറാക്കുന്നതും കണ്ടല്ലോ, ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.